പി ഗീത കേരളത്തിലാണ് ഇങ്ങനെ ഒരു നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതും പതിനഞ്ചുകാരനാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും പതിനഞ്ചുകാരെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനത്തിൽ ഇത്ര ഒരു ക്രിമിനൽ പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നതേ അല്ല അതുകൊണ്ടാണ് ആ ഞെട്ടലിന്റെ ആഘാതം അത് വലുതായി മാറുന്നത് ഈ സംഭവത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എല്ലാ സംഭവം ഉണ്ടാകുമ്പോഴും ആദ്യത്തെ വാചകമായിട്ട് ഒരു ഒരാങ്കറും ഇനി ഇങ്ങനെ പറയണം എന്നില്ല എന്നാണ് ഞാൻ വിനീതമായിട്ട് ഈ ചോദിച്ച ചോദ്യകർത്താവിനോട് പറയാൻ എനിക്ക് ആദ്യമായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏർ വളയാർ കേരളത്തിലാണ് ഉണ്ടായത് പാലത്തായി കേരളത്തിലാണ് ഉണ്ടായത് ഇപ്പൊ അനുപമയുടെ വിഷയം കേരളത്തിലാണ് ഉണ്ടായത് ഇപ്പൊ ഇതാ കൊണ്ടോട്ടി സംഭവവും കേരളത്തിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൂടാത്ത ഒന്ന് എന്നുള്ള രീതിയിലുള്ള ഒരു മുൻവിധിയോട് കൂടി ഇത്തരം സംഭവങ്ങളെ കാണുമ്പോൾ നമ്മൾ എന്തോ വലിയ കൂട്ടരാണ് എന്നുള്ളതും നമുക്കിതൊന്നും സംഭവിക്കില്ല എന്നും വിചാരിച്ചിരുന്നിടത്തേക്ക് ഒരുപാട് സംഭവങ്ങളുടെ വലിയ പരമ്പരകൾ കടന്നു വന്നോണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം അതായത് നമ്മുടെ എനിക്കും നമുക്കൊപ്പമുള്ള എല്ലാവർക്കും തെറ്റായ ധാരണ അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു മിഥ്യാബോധം അതിങ്ങനെ നിൽക്കുന്നു അറിയാതെ നമ്മുടെ കേരളത്തിൽ എന്ന വാക്കൊക്കെ വലിയ അഭിമാനികളാണ് ഈ അഭിമാനം സംരക്ഷിക്കാൻ നമ്മൾ എന്തും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കട്ട് ചെയ്ത് തന്നെ സംസാരിക്കുന്നത് കാരണം ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാവുന്നത് കേരളത്തിന് അപമാനകരമാണ് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന വാർത്തകൾ ഇനി പുറത്തു വരേണ്ടതില്ല എന്ന് വരെ നിശ്ചയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെ യാഥാർത്ഥ്യ കൂടി തന്നെ കാണണം എന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ ഇത് ഇവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം ഇതൊരു പക്ഷേ ആദ്യത്തേതോ ഒരുപക്ഷെ അവസാനത്തേതോ ആയിരിക്കാൻ സാധ്യതയില്ല ഇത് നമ്മളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണിത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എങ്ങനെയോ വെളിപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും ഓരോന്നുണ്ടാകുമ്പോഴും കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക മനസ്സ് കേരളത്തിൽ മനസ്സുകളിൽ ഒന്നാണ് എൻ്റെതും കാരണം പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ കല്ലുകൊണ്ട് കല്ലുകൊണ്ടിടിച്ചും അതിലെ വയലൻസ് ആണ് എനിക്ക് അസഖ്യമായിട്ട് അനുഭവപ്പെട്ടത് ആ കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാം ആ കുട്ടിക്ക് ചില കമ്പങ്ങൾ ഉണ്ടാവാം അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ ആ കുട്ടി അതിൽ താല്പര്യപ്പെട്ടത് ഒരു ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു സന്തോഷത്തിൽ എത്തിച്ചേരലാണ് ചേരലാണ് ഒരു വയലൻസ് ആണ് അത് കല്ലുകൊണ്ടിടിച്ചിട്ടും മറ്റും താൻ നിത്യവും കാണുന്ന തൻ്റെ സഹോദര സ്ഥാനത്തുള്ള ഒരു സ്ത്രീയോട് അങ്ങനെ പെരുമാറാനുള്ള ഒരു ധൈര്യം കേരളത്തിലെ ഏത് ജനിച്ച ആൺകുട്ടിക്ക് ലഭിക്കുന്ന തരത്തിൽ ഫാക്ട്രിയാർക്കലാണ് കേരളത്തിലെ എല്ലാ വ്യവസ്ഥകളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരിച്ചറിയാതെ നമ്മൾ ഓരോ സമയവും ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കുന്നത് വലിയ വിഡിത്തവും വലിയ തമാശയുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പാട്രിയാർക്കിയെ ആർക്കിയെ സ്വയം കറക്റ്റ് ചെയ്യുകയല്ലാതെ ഇതിനെ നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കുകയല്ലാതെ നമുക്ക് മറ്റേ യാതൊരു പോം വഴിയുമില്ല ഇവിടുത്തെ പോലീസ് ആവട്ടെ ഇവിടുത്തെ ജഡ്ജ് പിന്നെ ഇവിടെ ഇപ്പോ ഒരു പ്രതിയെ പിടിച്ചു ആ കുട്ടി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ പിടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇനി അത് പതിനഞ്ചു വയസ്സായ കുട്ടി എന്നുള്ള രീതിയിൽ അതിന് വേണ്ടി ഉയരുന്ന മനുഷ്യാവകാശ രോധനങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കൊക്കെ നല്ല ധാരണയുണ്ട് അത് കുഴപ്പമില്ല പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉയരാം അതാണ് മാനവികത എന്നും അതാണ് മാനുഷികത എന്നും പറഞ്ഞുകൊണ്ട് ഈ നടന്നിട്ടുള്ള വയലൻസിനെ മുഴുവൻ റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു 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 മനോഭാവത്തിലേക്ക് ഒരു സമീപനത്തിലേക്ക് കേരളത്തിലെ പൊതു മനസ്സാക്ഷി കടന്നുകൂടാ എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു കാരണം ഇവിടെ ക്രൈം സംഭവിച്ചിട്ടുണ്ട് ക്രൈം ചെയ്തിട്ടുള്ളത് ഒരു കുട്ടിയാണ് ശരിയാണ് ആ കുട്ടിയെ പിന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ശിക്ഷിക്കപ്പെടുകയും ആ കുട്ടി എന്താ പറയേണ്ട ഒരു നിർഭാഗ്യരായിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ആ കുട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു ആ അച്ഛനോടും അമ്മയോടും എനിക്ക് അതീവമായിട്ടുള്ള അവരെ കുറിച്ചോർത്ത് എനിക്ക് അതീവമായിട്ടുള്ള വിഷമം തോന്നുന്നുണ്ട് കാരണം അവരതെങ്ങനെയാണ് സഹിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും കാൾ അതീവമായിട്ടുള്ള ദുസ്സഹമായിട്ടുള്ള അപമാനത്തിലും വേദനയിലുമാണ് ആ ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആണ് ഒരു ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അത് അങ്ങനെയല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദയവായിട്ട് ഇത്തരം രക്ഷാകവചങ്ങൾ ഒരുക്കാതിരിക്കാനുള്ള ഒരു 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 ദയവെങ്കിലും ഇവിടെയുള്ള സംവിധാനങ്ങളും ഇവിടെയുള്ള മറ്റ് വിഭാഗങ്ങളും അങ്ങനെ ഒരുക്കാതിരിക്കുകയെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ ക്രൈം നടക്കുമ്പോഴും അതിനോരോ തരം ന്യായീകരണം കൊണ്ടുവരികയും അതിന് ഓരോ തരത്തിൽ ആ ക്രൈം ഉന്നയിക്കുന്ന ആൾക്കാർക്കെതിരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ഒരു തരം ക്രിമിനൽ സൈക്ക് ഒരു സംഘടിത ബോധം ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ എന്ത് പ്രശ്നം പറയുമ്പോഴും ഇത് ആർക്കോ എന്നുള്ള രീതിയിൽ ഏതൊക്കെയോ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ വന്നിട്ട് നമ്മളെ ആക്രമിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു ഒരു ആരെയും ഒരു വ്യക്തി എന്നുള്ളത് വൈ എന്നില്ല അത് ഉന്നയിക്കുന്ന ആൾക്കെതിരെയുള്ള ആക്രമണമായിട്ട് അത് മാറുന്നു പിന്നീട് ആ പെൺകുട്ടിയുടെ സ്വഭാവഹത്യ നടക്കുന്നു ആ പെൺകുട്ടി മോശമായത് കൊണ്ടാണല്ലോ ഒരു പതിനഞ്ചുകാരന് പോലും കയറി പിടിക്കാനും ഇങ്ങനെ ആക്രമിക്കാനും തോന്നുന്ന തരത്തിൽ മോശക്കാരിയായിരുന്നു എന്നുള്ള തരത്തിൽ ആ കുട്ടിയുടെ സ്വഭാവഹത്യ നടത്തപ്പെടുന്നു ആ കുട്ടിയിൽ നിന്നത് ആ കുട്ടിയുടെ കുടുംബക്കാരുടെ സ്വഭാവഹത്യായിട്ട് മാറുന്നു ഇത്തരത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ ക്രൈമിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം ആ കുട്ടികളുടെ സ്വഭാവത്തെയും ആ കുട്ടികളെ വളർത്തിയ രക്ഷകർത്താക്കളുടെ സ്വഭാവത്തെയും കുറിച്ച് നമ്മളിങ്ങനെ വളരെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയും സദാചാരത്തിന്റെ തൂക്കിൽ അതിങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയുമാണ് ആർക്കാണ് സദാചാര പ്രവശ്യം സംഭവിച്ചത് അക്രമിയുടേതാണ് സദാചാര പ്രവിശ്യം ഇവിടെ വയലൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത് വയലൻസ് ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്ന് ആർജിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അത്തരം ധൈര്യം കൊടുക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള മുൻകരുതലുകൾ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ കേരളീയ പൊതുസമൂഹം എടുക്കേണ്ടതുണ്ട് അതിലത്തെ എല്ലാ സിസ്റ്റം സിസ്റ്റവും അത് എടുക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പത്താം ക്ലാസ്സുകാരന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വയലൻസിന്റെ കാരണം എത്ര മനോഹരമായിട്ടുള്ള കൗമാരകാലത്തിലൂടെ എത്ര നനുത്തൊരു കൗമാരകാലത്തിലൂടെയാണ് ഒരു പതിനഞ്ച് വയസ്സുകാരൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ താരല്യങ്ങളൊന്നുമില്ലാതെ കല്ലുകൊണ്ട് കുത്തിയും ഒക്കെ ഒരു സഹജീവിയെ വേദനിപ്പിച്ചും അവളിൽ നിന്ന് രക്തമൊഴുക്കിയും ആനന്ദിക്കാനുള്ള ഒരു മനോഭാവം അതിനുള്ള ഒരു ധൈര്യം അവന് കൊടുക്കുന്ന എന്തോ ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം ആ എവിടെ നിന്ന് ആർജിച്ചു എങ്ങനെ ഒരു ചെറുപ്രായത്തിൽ ഒരു കൊടും ക്രിമിനലായി മാറുന്നു